ഇനി നമുക്ക് ഇതിന് താഴേക്ക് ഈ ഫോൺ നമ്പറാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഇത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തു, ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനെ സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഫോണ്ട് ഇവിടെ ഏരിയൽ എന്ന ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്, 17 പോയിന്റ് വലിപ്പത്തിൽ. അതിനെ സെലക്ട് ചെയ്തു ഏരിയൽ എന്ന ഫോണ്ടിലേക്ക് അതിനെ മാറ്റി ബോൾഡ് ചെയ്തു 17 ഫോണ്ടിലേക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റി. ഇത് ഇവിടെ റിവേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, നാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ചുറ്റും ഒരു കോളം വരക്കാം. കോളം വരച്ച ശേഷം കോളത്തിൻ്റെ കളർ ബ്ലാക്ക് എന്ന് കൊടുക്കാം, ഫില്ലും സ്ട്രോക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം എലമെൻറ്റിൽ അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് എന്ന് കൊടുത്ത് അതിനെ പിന്നിലേക്ക് കൊണ്ടുപോകാം. അതിനകത്തുള്ള ആ നമ്പറിനെ കൺട്രോൾ എ കൊടുത്ത് ടൈപ്പ് ചെയ്ത ശേഷം റിവേഴ്സ് എന്ന് കൊടുക്കുകയോ അതിൻ്റെ കളർ പേപ്പർ എന്നതിലേക്ക് മാറ്റുകയോ ചെയ്യാം. ഇപ്പോൾ ഫോൺ നമ്പർ സെറ്റ് ചെയ്തു. കൂടുതലൊരു കാര്യം പറയട്ടെ, എൻ്റെ ഈ പരമ്പരയിലെ 1 വീഡിയോ മുതൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് മനസ്സിലാകാൻ അല്പം പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ പരമ്പരയിലെ 1 വീഡിയോ മുതൽ തുടർച്ചയായി കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ പരമ്പര കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരമ്പരയിലെ ചില വീഡിയോസ് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ മനസ്സിലാകാതെ വരും, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് താഴേക്ക് ഈ ഡേറ്റ് കൊണ്ടുവരണം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, കട്ട് ചെയ്തു, ഇവിടേക്ക് പേസ്റ്റ് ചെയ്തു. അതിനെ കൺട്രോൾ എ ടൈപ്പ് ചെയ്ത് അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് മാറ്റി. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെ ഫോണ്ട് ഉദ്ഘാടനം എന്നത് 17 പോയിന്റാണ്. ഇന്ദുലേഖ തന്നെയാണ് അതിൻ്റെ ഫോണ്ട്. ബോൾഡ് ചെയ്തു, അണ്ടർലൈൻ കൊടുത്തു. ഇനി രണ്ടാമത്തെ ഡേറ്റിൻ്റെ ഫോണ്ട് ലീല ഹെവി 33 ഫോണ്ട് സൈസ് ആണതുള്ളത്. താഴെയുള്ളത് ലീല തന്നെയാണ്, 21 ലീല എന്ന ഫോണ്ട്, 21 വലിപ്പം ബോൾഡ്. ഇത് ശ്രദ്ധിക്കുക, ഈ ഡേറ്റിന്റെ വലിപ്പം ഇത്രയും നീളം ഇവിടെ ഇല്ല. ഈ നീളം കുറച്ചു കൊടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ തിങ്കൾ എന്നതിൽ ഞാൻ കഴ്സർ വെച്ചപ്പോൾ നോട്ട്രേക്ക് എന്നതിൽ 100 പകരം അത് 70 എന്നാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ സെലക്ട് ചെയ്ത് കൺട്രോൾ പാലറ്റിലെ നോട്ട്രേക്ക് എന്നതിൽ താഴെയുള്ള 100% 70 എന്ന് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ അത് അടുത്തു നിന്നു. അതിൻ്റെ വരികൾ തമ്മിലുള്ള അകലം അടുപ്പിക്കുന്നതിന് ഈ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ വലിയ വരിയെ 33 ഫോണ്ട് സൈസ് ആണുള്ളത് അതേ അളവ് തന്നെ അതിൻ്റെ അകലവും കൊടുത്ത് അതിനെ അടുപ്പിച്ചെടുക്കാം. ഇനി മുകളിലെ ഉദ്ഘാടനം എന്നത് 17 പോയിന്റ്, അത് അതിൻ്റെ ആ അളവും 17 എന്ന് തന്നെ താഴെയും കൊടുത്ത് അതിനെയും അടുപ്പിക്കാം. ഇനി ഇതിന് മുകളിലും താഴെയും 2 ലൈനുണ്ട്, അത് കോളം തന്നെയാണ് ആ വരച്ചിട്ടുള്ളത്. വീതി കുറഞ്ഞ ഒരു കോളം വരച്ച് അതിൻ്റെ കളർ ഫില്ലും സോക്കും ബ്ലാക്ക് എന്ന് കൊടുത്തു. അതിൻ്റെ ടിൻറ്റ് ശതമാനം ഒരു 30% കുറച്ചു കൊടുത്തു. അതിനുശേഷം അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കീബോർഡിലെ ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഈ 3 കീകൾ അമർത്തി പിടിച്ച് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ അതേ സമാന്തരമായി തന്നെ അതിൻ്റെ കോപ്പി പേസ്റ്റ് നമുക്ക് ലഭിക്കും. ഇനി ഇവിടേക്ക് ഒരു ചിത്രം ആണ് ഇവിടെ കാണുന്നത്. ഈ ചിത്രം തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുക്കുകയാണ്. അതിവിടെ